ഫെയറിൻ ഫാൻസീസ് റിട്ടൺ ബൈ കടമ്മനിട്ട എം ആർ രാമകൃഷ്ണ പണിക്കർ. അപ്പോൾ ഈ ഒരു പോയ എന്ന് പറയുന്നത് പൂച്ചയാണെന്ന് എൻ്റെ ദുഃഖം എന്നുള്ളൊരു മലയാളം പോയത്തിൻ്റെ തർജ്ജമയാണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് ഈ ഒരു പോയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം തുടങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ട് പൂച്ചയാണെന്ന് എൻ്റെ ദുഃഖം എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയണം ഈ ഒരു പൂച്ചയുടെ കുഞ്ഞ് കാലുകൾ വെച്ചിട്ട് ഈ പൂച്ച നടന്ന് ഇയാളുടെ അടുത്ത് വരും, അതുപോലെ ഈ കാലിൻ്റെ ഉള്ളിൽ കിടക്കിങ്ങനെ പോകും, നടന്നിങ്ങനെ പോകും, അതുപോലെ ഇയാളിങ്ങനെ തുറച്ചു നോക്കും, ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറയുകയാണ്. പിന്നെ പറയണം ആ റൂമിനെ പറ്റി പറയണം, ആ ഒരു റൂം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്ലീൻ ആയിട്ടൊരു റൂമാണ്. ഒരു പൊട്ടോ പൊടിയോ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല, വളരെ ക്ലീൻ ആയിട്ടുള്ള റൂമാണ്. അതുപോലെ ആ ഒരു റൂമിൽ ചിലന്ത് വലയുണ്ട്, ചിലന്ത് വലയിൽ ഇങ്ങനെ നിന്നിട്ട് അതിനകത്ത് ഈ കൊതുകൊക്കെയില്ലേ, കൊതുക് നമ്മൾ അറിയാം ചിലന്ത് വലയിൽ ഇങ്ങനെ പ്രാണികളൊക്കെ കുടുങ്ങില്ലേ, അതുപോലെ കുടുങ്ങി കൊതുകൊക്കെ കുടുങ്ങിക്കിടപ്പുണ്ട്. അതുപോലെ അതിന് ഈ ഒരു എന്താ പറയുക ഈ ഒരു ചിലന്ത് വലയുടെ സൺലൈറ്റൊക്കെ ഇങ്ങനെ അടിച്ചു വരും എന്നൊക്കെ പറയുകയാണ്. പിന്നെ പറയുകയാണ് ഈ ഒരു പൂച്ചേനെ പറ്റി വരാം. ഈ പൂച്ച എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ നടന്നു പോകും, അതിങ്ങനെ നടന്നു പോയിട്ട് കരഞ്ഞുകൊണ്ടൊക്കെ മ്യാമ്യാവുന്ന് കരഞ്ഞുകൊണ്ടൊക്കെ വരും. എന്നിട്ട് ഇവൻ്റെ അടുത്ത് ചെന്നിട്ട് ഇവനിങ്ങനെ നഖം വെച്ചിട്ട് മാന്തവും സ്ക്രാച്ച് ചെയ്യുകയൊക്കെ ചെയ്യും, അത് പലതവണ ഉപദ്രവിക്കും. അപ്പം പലതവണ ഇങ്ങനെ പറയുന്നുണ്ട് ഈ പൂച്ചയാണ് ഇന്നെൻ്റെ ദുഃഖം എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂച്ച ഇതിനെ കരയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂച്ചയ്ക്ക് പാലിന് വേണ്ടിയിട്ടാണ് കരയുന്നത്. അപ്പം ഈ ഒരു പൂച്ച ഇങ്ങനെ വന്നിട്ട് മ്യാവുമ്യാവുന്നൊക്കെ കരയും. അപ്പോൾ ഈ പൂച്ച ഇങ്ങനെ പാലിന് വേണ്ടിയിട്ടൊക്കെ നോലൊളിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് കൊടുക്കാനായിട്ടൊന്നുമില്ല, കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൂച്ചയ്ക്ക് കൊടുക്കാൻ പാലില്ല, അതുപോലെ പാൽ സ്വപ്നങ്ങളില്ല, പാൽ വള്ളികളില്ല. അപ്പോൾ ഇദ്ദേഹത്തിനൊന്നുമില്ല, ഇദ്ദേഹം കാര്യം ഒന്ന് എന്താ പറയുക ഈ ഇദ്ദേഹത്തിനൊന്നുമില്ല കൊടുക്കാൻ. ഈ പൂച്ചയ്ക്ക് കരയുന്ന സമയത്ത് ഈ പൂച്ചയ്ക്ക് കൊടുക്കാനായിട്ട് ഒന്നുമില്ല. പിന്നെ അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് പ്രായമായി, മെലിഞ്ഞ് ക്ഷീണിച്ച് അങ്ങനെ ഒരു അവസ്ഥയിലിരിക്കുകയാണ്. എന്നിട്ടും ഈ പൂച്ച എന്തിനാണ് എൻ്റെ ഇങ്ങനെ ഒരു സ്വകാര്യതയിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രൈവറ്റ് ലൈഫിൽ ഇങ്ങനെ കടന്നു വരുന്നത്? കാരണം പൂച്ചയ്ക്ക് കൊടുക്കാനൊന്നുമില്ല, പാൽ കൊടുക്കാൻ പാലില്ല, അദ്ദേഹത്തിന് ഒന്നും തന്നെ ഇല്ല കൊടുക്കാനായിട്ട്. എന്നാലും ഒരു പെറ്റായിട്ട് തൻ്റെ ലൈഫിൽ എന്തിനാണ് ഈ പൂച്ച എന്നെ കടന്നു വരുന്നത് ഇങ്ങനെ ചോദിക്കുകയാണ്. പിന്നെ ചോദിക്കുകയാണ് ആരാണ് എന്നെ വിളിക്കുന്നത് ചോദിക്കുകയാണ്, ആരാണ് എന്നെ വിളിക്കുന്നത്, ആ ഒരു റൂമിൽ നിന്ന് വിളിക്കുന്നത്, ആ ഒരു റൂമിൽ നിന്ന് ആരാണ് എന്നെ വിളിക്കുന്നത്, അതുപോലെ ആ റോഡിൽ നിന്ന് ആരാണ് വിളിക്കുന്നത്, അതുപോലെ ആ അഴുക്കുചാലൊക്കെ ഇല്ലേ, ആ അങ്ങനെ ഒരു അഴുക്കുചാലയിൽ നിന്നിട്ട് ആരാണ് എന്നെ വിളിക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് അവിടെ സ്മോക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ അവിടെ ആ ഒരു പാടത്ത് ആരാണ് ആ പാടത്ത് നിൽക്കുന്നത്. പിന്നെന്താ പറയുക ഈ ഒരു ഈ വെള്ളമൊക്കെ പിടിക്കുന്ന പാത്രമല്ലേ, കുടങ്ങളൊക്കെ ഇല്ല, ആ കുടങ്ങളൊക്കെ ഇങ്ങനെ ടാപ്പിൻ്റെ ചുവട്ടിലിങ്ങനെ അടുക്കിയടുക്കി വെച്ചേക്കെന്നൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് പറയണം അദ്ദേഹത്തിന് ഒട്ടും വയ്യ, കാരണം എപ്പോഴും ഈ ഒരു പൂച്ചയുടെ ശല്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ കാലേക്കട തട്ടി തരും, ഇങ്ങനെ നമ്മളിങ്ങനെ മേത്ത് ഉരച്ചുകൊണ്ട് നടക്കില്ലേ പൂച്ചയൊക്കെ, അങ്ങനെ ഉരച്ചുകൊണ്ട് നടക്കുകയും ഇയാളിങ്ങനെ സ്ക്രാച്ച് ചെയ്യുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഒരു രക്ഷയില്ല, ഇയാൾ എവിടെ പോയിരുന്നാലും വരും, ബെഡിൽ പോയിരുന്ന ബെഡിൽ വരും, അതുപോലെ തന്നെ പറഞ്ഞ എല്ലായിടത്തും വരും. പിന്നെ ഇയാളെ രക്ഷിക്കാനായിട്ട് ഇയാളെ ഈ ഒരു പൂച്ചയുടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലയിൽ കുടുങ്ങിയ മീനെ പോലെയാണെന്ന് പറയുകയാണ്. അത് അപ്പം ഇയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു എലി പോലും വരുന്നില്ല, ഈ ഒരു വല കടിച്ച് മുറിച്ചിട്ട് ഇയാളെ രക്ഷിക്കാൻ ഒരു എലി പോലും വരുന്നില്ലെന്ന് പറയുകയാണ്. പിന്നെ പറയുകയാണെന്ന് പറയുന്നത് ഇതിങ്ങനെ അയാളുടെ മടിയിലൊക്കെ കയറിയിരിക്കും, അതുപോലെ സഹിക്കാൻ വയ്യാണ്ട് ഈ ഒരു പൂച്ചയുടെ ശല്യം സഹിക്കാൻ വയ്യാണ്ട് ഈ ഒരു പൂച്ചേനെ കൊണ്ട് ഈ ഒരു ഓടെ കൊണ്ട് കളഞ്ഞിട്ട് വന്നിട്ട് ഈ കളഞ്ഞാൽ പോലും ഈ പൂച്ച പിന്നെയും തിരിച്ചു വരികയാണെന്നും പറയുകയാണ്. അപ്പോൾ ഈ ഒരു എന്ത് കാണിച്ചാലും കൊണ്ട് കളഞ്ഞാലും എന്ത് കാണിച്ചാലും ഈ പൂച്ച തിരിച്ചു വരാണ്, ഇയാളെ വിട്ടിട്ട് പോകുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ അദ്ദേഹം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇദ്ദേഹം ഓർക്കുവാണ് ഈ പൂച്ചേനേം കഴിച്ചാലോ, കാരണം ഈ പൂച്ചേനേം കഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പൊറുതിയാവും. കാരണം എന്താ പറയുക ഈ ഒരു ഇത്രയും ശല്യം ഉണ്ടാവില്ല, അതുപോലെ ഒരു മനസമാധാനമുണ്ട്, അല്ലെങ്കിൽ എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു പൂച്ചേനെ കഴിച്ചാലോ എന്നിങ്ങനെ സ്വപ്നം കാണുകയാണ്. അങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കാൻ പറയാണ് അതിശയം എന്ന് പറയട്ടെ, അല്ലൊരു ഒരു മിറാക്കൾ എന്ന് അല്ലെങ്കിൽ ഒരു അതിശയം എന്ന് പറയട്ടെ, ആ ഒരു സമയം ഈ പൂച്ച എന്നെ കഴിച്ചു തുടങ്ങിയിരിക്കുകയെന്ന് പറയാണ്. എന്നിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു പൂച്ച കഴിക്കാൻ നേരത്ത് ഈ ഒരു പൂച്ച ഇയാളെ കഴിക്കാൻ നേരത്ത് ഇയാൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഇയാളുടെ കൈ ഇങ്ങനെ പുറകിൽ കെട്ടി വെച്ചേക്കാണ്, പുറകിൽ ഇയാളുടെ കൈ ഇങ്ങനെ മുറുകെ കെട്ടി വെച്ചേക്കാണ്. എന്നിട്ട് പറയുകയാണ് സാരമില്ല, കാരണം ഈ ഒരു പൂച്ച ഇയാളെ ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇയാൾക്ക് കുഴപ്പമില്ലല്ലോ, കാരണം പിന്നെ ഇയാൾ വേദന അറിയണ്ടല്ലോ എന്ന് പറയുകയാണ്. അപ്പം ഇവിടെ എന്താ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പൂച്ചേനെ കാണിക്കുന്നുണ്ട് ഇയാളുടെ ഇമോഷൻസ് ആയിട്ടാണ്, ഇയാളുടെ വേദനകളായിട്ടാണ് ഈ ഒരു പൂച്ചേനെ കാണിക്കുന്നത്. അപ്പോൾ പറയുകയാണ് ഈ ഒരു പൂച്ച ഈ ഒരു വേദന ഇയാളെ കഴിക്കുകയാണെങ്കിലോ എന്ന് പറയുന്നത് മരണം എന്നുള്ള രീതിക്കാണ് പറയുന്നത്. അപ്പോൾ മരിക്കുകയാണെങ്കിൽ പിന്നെ ഈ ഒരു വേദന എനിക്ക് അറിയണ്ടല്ലോ എന്നുള്ള രീതിക്കാണ് പറയുന്നത്. അപ്പോൾ ഈ പൂച്ച ഇയാളിങ്ങനെ പറയുകയാണ് ഈ പൂച്ച കഴിക്കുമ്പം ഇപ്പം വേദന എടുത്താലും ഈ ഒരു പൂച്ച കഴിച്ചു കഴിയാണ് പിന്നെ എനിക്ക് ഈ വേദന എടുക്കേണ്ട അറിയണ്ടല്ലോ, ഇനി വേദന അറിയണ്ടല്ലോ, ഈ ഒരു ശല്യം അല്ലെങ്കിൽ എൻ്റെ ഒരു ഇമോഷനിൽ നിന്ന് എനിക്ക് പുറത്തു വരാലോ എന്നുള്ള രീതിക്കാണ് പറയുകയാണ്. അപ്പം ഈ ഒരു പൂച്ച എന്ന് പറയുന്നത് ഒന്നെങ്കിൽ മരണമായിട്ട് കണക്കാക്കാം അല്ലെങ്കിൽ ഇയാളുടെ ഇമോഷൻസ് ആയിട്ട് കണക്കാക്കാം. മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഇയാളുടെ വേദനയായിട്ടും കണക്കാക്കാനാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ഒരു ഇമോഷൻ ഇയാളെ കഴിച്ചു തീർക്കുക അല്ലെങ്കിൽ ഇയാളെ മരണത്തിന് കിടങ്ങുകയാണെങ്കിൽ ഇയാൾക്ക് വേറെ വിഷമങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, ഇയാൾ സന്തോഷമാവുമെന്ന് പറയുകയാണ്. അത്രേ ഉള്ളൂ ഈ പോയെന്ന് പറയുന്നത്.